സംഭരണ നടപടികൾ ഇഴയുന്നതിനാൽ കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിലെ നെല്ല് കെട്ടിക്കിടക്കുന്നു. ചെറുവത്താണി ചെറിയക്കഴ കിഴൂരിലെ കർഷകർ പ്രതിസന്ധിയിൽ. നെല്ലെടുക്കാമെന്ന മില്ലുടമകളുടെ ഉറപ്പിന്മേലാണ് ചെറേക്കഴ കിഴൂർ പാടശേഖരത്തിലെ കർഷകർ കൊയ്ത്ത് നടത്തി നെല്ല് സംഭരിച്ചത്. എന്നാൽ സാമ്പിളുകൾ പരിശോധിച്ച ശേഷം നെല്ലെടുക്കാൻ സാധിക്കില്ലെന്ന മില്ലുടമകളുടെ തീരുമാനത്തിൽ കർഷകർ വഞ്ചിക്കപ്പെട്ടു. കിഴൂരിലെ 250 ഏക്കർ വരുന്ന പാടശേഖരങ്ങളിൽ നിന്നായി കൊയ്തെടുത്ത 640 ടൺ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. ഈ മാസം 9 കോടനാട് സൂരജ് മില്ലിൽ നിന്നും ഓഫീസർ എത്തി കൊയ്യാൻ ആവശ്യപ്പെടുകയും നെല്ലെടുക്കാമെന്ന് നൽകിയ ഉറപ്പിൽ കർഷകർ അടുത്ത ദിവസം തന്നെ കൊയ്ത്ത് നടത്തുകയുമായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് 3 കർഷകരുടെ നെല്ലിന്റെ സാമ്പിളുകൾ കൊണ്ടുപോയി പരിശോധിച്ച ശേഷം നെല്ല് വേണ്ട എന്ന് പറഞ്ഞ് മില്ലുടമകൾ മടങ്ങുകയായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. പിന്നീട് അഗ്രോ മിൽ കമ്പനിക്കാർ സാമ്പിളുകൾ കൊണ്ടുപോവുകയും 5 ലോഡ് നെല്ല് മതിയെന്നുമായിരുന്നു അവരുടെ നിലപാട്. നെല്ലിന് ദിവസങ്ങളായി കാവലിരിക്കുകയാണ് കർഷകർ. ടാർപ്പായകൾ വിരിച്ച് അതിലാണ് നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നത്. ടാർപ്പായയുടെ ദിവസവാടക 50 രൂപയാണ്. ഇടയ്ക്ക് പെയ്യുന്ന മഴയെ തുടർന്ന് ഇവിടെ നെല്ല് കൂട്ടാൻ സ്ഥലമില്ലാത്തതിനാൽ കിഴൂർ കുന്നത്താണ് നെല്ല് സൂക്ഷിച്ചിട്ടുള്ളത്. അവിടേക്ക് ട്രാക്ടറിൽ നെല്ല് കൊണ്ടുപോകണം. പാടശേഖരത്തിൽ നിന്നും കയറ്റം കയറി പോകുന്നതിനാൽ അധിക വാടകയാണ് ഇതിലും ഈടാക്കുന്നത്. ഇതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർ അഭിമുഖീകരിക്കുന്നത്. 250 ഏക്കറിൽ നിന്നും ഏകദേശം 50 ഏക്കറോളം മാത്രമാണ് ഇപ്പോൾ കൊയ്തിരിക്കുന്നത്. കൊയ്ത നെല്ല് വിറ്റുപോയാലാണ് ബാക്കിയുള്ള പാടശേഖരങ്ങളിലും കൊയ്ത്ത് നടത്താൻ കർഷകർക്ക് സാധിക്കൂ. എത്രയും വേഗം അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിച്ച് തങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV കുന്നംകുളം.